ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജിമ്മൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ കുറെ കാലമായിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ കാലമായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും തടിയൊക്കെ വെച്ചിട്ട് കണ്ടേ, ബോഡിയൊക്കെ കണ്ടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഹെവി ആയിട്ട് വെയിറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ജിമ്മൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വെച്ചു. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പേ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അങ്ങനെ സ്റ്റോപ്പായി പോയതാണ്. ബൈക്കൊന്ന് ആക്സിഡൻ്റായി. അങ്ങനെ അന്നേരം അതിന് ബൈക്ക് ആക്സിഡൻ്റ് ആയ ശേഷമാണ് നമ്മൾ അത് അങ്ങനെ സ്റ്റോപ്പായി പൊടി പിടിച്ച് പോയത്. പിന്നെ കാലൊക്കെ റെഡി ആയിട്ട് വരാൻ കുറച്ച് സമയമെടുത്ത്. അതിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ ഒരു 5 കൊല്ലം മുമ്പേ എനിക്ക് വേറൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു. അതിൽ കാലിൻ്റെ ഫുഡൊക്കെ രണ്ടായിട്ട് സ്പ്ലിറ്റായി പോയിരുന്നു. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ ഞങ്ങൾ പിന്നെ പറയാം. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇതൊന്ന് എല്ലാവർക്കും കല്ലൂനൊക്കെ ഇല്ലേ, കല്ലൂനൊക്കെ ഇച്ചിരി തടി വെച്ചിട്ട് ഇപ്പോൾ പനി ഇങ്ങനെ ചുമയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ അതെ അതെ അപ്പോൾ ഞങ്ങളൊന്ന് വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് മാക്സിമം 1 മാസം 30 ഡേയ്സ് ചലഞ്ച് ചെയ്യാൻ പോകണം അല്ലേ. 30 ഡേയ്സ് ചലഞ്ച്. അപ്പോൾ 30 ഡേയ്സ് ചലഞ്ചിൽ എത്ര വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, എങ്ങനെ മാറ്റം ഉണ്ടാവും, ബോഡി ഷേപ്പൊക്കെ വല്ല മാറ്റം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. കല്ലൊന്നും പറയണ്ട, കല്ലൊന്നും പറയണ്ട, ഫ്രഷറോട് ഒന്നും പറയല്ല. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മുടെ ജിമ്മിലോട്ട് എത്തിയിരിക്കും. ഞങ്ങൾക്ക് പൊടിയായോണ്ടല്ലോ നമ്മൾ മാസ്ക് വെച്ചേക്കുന്നത്, മൊത്തം പൊടിയാണ്. അതുകൊണ്ട് നമ്മള് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം പൊടിയായ അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. സെറ്റ് ആക്കിയിട്ട് നമ്മള് നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൊത്തം. പിന്നെ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ ജിമ്മിൽ ഊഞ്ഞാൽ. ഞങ്ങക്ക് ഊഞ്ഞാലിലെ ഇടം കുറെ ആഗ്രഹമുണ്ട്. അച്ഛൻ തന്നെ ഇവിടെ വന്ന് ഫിറ്റ് ചെയ്ത് വെച്ചാട്ടോ. ഇത് ഞങ്ങളുടെ ഇത് പഴയ ഊഞ്ഞാലാണ്. അച്ഛൻ നോക്കിയാ സൂര്യകാന്തി പൂ. നല്ല സൂര്യകാന്തി. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഹോം ജിമ്മ്. ദൈവത്തിൽ ഹോം ജിമ്മുണ്ട്, പിന്നെ വെയിറ്റ് ഉണ്ട്, ഡംബൽസ് ഉണ്ട്, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം നമ്മുടെ ചലഞ്ച്. ആക്ച്വലി ഇതെല്ലാം വാങ്ങിച്ച ഒരേ കമ്പനിനെ തന്നെയാണ്. അതെ, നമ്മൾ ഡെക്കാത്ലോണിൽ വാങ്ങിച്ചതൊക്കെ. അപ്പൊ നമ്മൾ ശരിക്കും വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് പറഞ്ഞ പോലെ സംഭവിച്ചത്. അപ്പൊ ഇത് നമ്മൾ ഇനി ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ പുതിയ നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇല്ലേ കല്ലു? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മളിവിടുത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ മാറ്റിട്ട് ഇവിടെയാണ് ക്ലീൻ ചെയ്യാൻ പോണേ. നോക്ക് ഗൈസ്, ജിമ്മിന്റെ ഒക്കെ അവസ്ഥ. പാവം ജിമ്മ്. അപ്പൊ ഗൈസ്, ഞാനിവിടെ വാക്കിംഗ് ക്ലീനർ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, ഞാൻ വാക്കിംഗ് ക്ലീനർ കൊണ്ട് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഗൈസ്, അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞു, ഒരു സൈഡിലെ പൊടി അടിച്ചു കഴിഞ്ഞല്ലേ. പിന്നെ നമ്മൾ ഈ ഒരു സാധനം വെച്ചിട്ട്, സ്മാർട്ട് മോപ്പ് വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് വിടുകയാണ്. നിങ്ങൾക്ക് ഈ സാധനം വേണമെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൻ്റെ പേരല്ലേ. ഇതിൻ്റെ വെള്ളം അങ്ങനെ പെട്ടെന്ന് തീരൊന്നുമില്ല. പൊടി നല്ല അഴുക്കാണ് അല്ലേ. പിന്നെ ഈ ഒരു സംഭവത്തിന്റെ വെള്ളം അങ്ങനെ പെട്ടെന്നൊന്നും തീരില്ല അല്ലേ. ഇല്ല, തുടക്കാൻ പറ്റും. തുടക്കാൻ കാര്യം സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഈ ഉപയോഗം വേണമെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ പേര് കൊടുക്കാം. ഗ്ലാസ് തുടക്കണം തരും. അപ്പൊ ഗൈസ്, നമ്മളിവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലിക്വിഡ് അയച്ചിട്ട് ഒരാഴ്ച കൂടി ചെയ്യാം. ഇത് ഞാൻ ലിക്വിഡ് ഇളക്കിയിട്ടുണ്ട്. അതേ നിമായൽ എന്ന് പറഞ്ഞൊരു നീമിൻ്റെ ഒരു നിമായൽ. അപ്പൊ കഴിച്ച് നമ്മള് അതെ ഈ ജിമ്മ്, ഹോം ജിമ്മ് അല്ലേ കുഞ്ചി.
ഈ ഹോം ജിം ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത പോർഷനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നിങ്ങൾക്ക് ശരിക്കുള്ള ബ്ലാക്ക് കളർ കാണാൻ പറ്റി ഈ പൊടി പോയല്ലേ. കൊച്ചാണ് കൈസ് ഇന്നിട്ട് നമ്മുടെ കുറച്ച് പൊക്കയുടെ ക്യാമറ ഓക്കെ അല്ലേ. ആ അപ്പൊ കൈസ് ഞാൻ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ പോവാണ് ക്ലാസ്സില്. അപ്പടി പൊടിയാണ് കേട്ടോ. കണ്ടോ ഫുൾ പൊടിയാണ്. എനിക്ക് ഇത്തിരി വെള്ളം. അപ്പൊ ഗൈസ് കൊച്ചു ഇവിടെ വാക്യൂം വച്ച് ക്ലീൻ ചെയ്തോണ്ടിരിക്കയാണ്. അച്ഛൻ ഇവിടെ ചൂല അച്ഛൻ അടിച്ചോണ്ടിരിക്കയാണ്. ഇവിടെ അച്ഛൻ കാണിച്ചു ഹായ്. യെസ് ഇവിടെ ക്ലീനിങ് ചെയ്തോണ്ടിരിക്കയാണ്. കൊച്ചു ഇവിടെ വാക്യൂം ചെയ്തോണ്ടിരിക്ക കേട്ടോ. നമ്മുടെ പ്ലേസ് ഇപ്പൊ ഏകദേശം ക്ലീൻ ഒക്കെ ആയിരിക്കുന്നുണ്ട് കേട്ടോ. നോക്ക് ഓക്കെ. ഇനി നമുക്ക് വൈപ്പ് മാത്രം ചെയ്യാവുള്ളൂ. അപ്പൊ നമുക്ക് അത് ചെയ്യാം. ഒരു മിനിറ്റ് ആദ്യം കൊച്ചു വാക്യൂം ഒന്ന് ചെയ്ത് കഴിയട്ടെ കേട്ടോ. ഐസി അച്ഛൻ ഇവിടെ വാക്യൂം വെച്ച് ഒരാഴ്ച കൂടി ക്ലീൻ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. നീ പുറത്തേ ഉണ്ട് പിടിച്ചോ. അച്ഛൻ്റെ വാക്യൂം ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതേ ഇവിടെ ഈ പ്ലേസ് ഇട്ട് ശരിയായിട്ടുണ്ട്. പറഞ്ഞോക്കാൻ വേണ്ടത് കല്ലുന് ജലദോഷമാണ് ഞങ്ങൾ അവിടെ ഒന്ന് ചെയ്ത് അവിടെ ഇരിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഗൈസ് ഇവിടെ നിന്ന് ഞാൻ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ജിം ഏകദേശം ക്ലീൻ ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ കൊച്ചിനൊരു ബനിയുടെ വലിയ ടാസ്ക് ആണ് കൈസ് എന്റെ അച്ഛൻ കൊടുത്തത്. എനിക്ക് ഭയങ്കര ക്ലീനിങ് കഴിഞ്ഞിട്ട് അമ്മ കുഞ്ഞിച്ച് സർപ്രൈസ് പറഞ്ഞിട്ടുണ്ടട്ടാ. കുഞ്ഞിച്ച് പറയ്. അപ്പൊ ഗൈസ് അച്ഛൻ പറഞ്ഞു ഈ തുടച്ചതിന് ഉപകാരമായിട്ട് അച്ഛൻ നമുക്കൊരു ട്രീറ്റ് ആയിട്ടെന്ന്. ഒരു ഗീ റൈസും പനീറും വാങ്ങിച്ചു തരാമെന്ന്. ഞങ്ങൾ കുറെ എഫേർട്ട് എടുത്താണ് ഇത് ക്ലീൻ ആക്കിയേ. ഞാൻ എനിക്ക് ഗൈസ് നമ്മുടെ ജിമ്മൊക്കെ ഇവിടെ ക്ലീൻ ആക്കി ഉണ്ടാ അല്ലേ അച്ഛാ. ഇവിടെ ക്ലീനാണ് ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു മാസ്ക് ഗൈസ് നമ്മുടെ ഇവിടെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെല്ലാം ഇവിടെ ക്ലീൻ ആക്കി ഫുൾ ക്ലീൻ ആക്കി. ഞാൻ എപ്പോഴും ക്ലീൻ ആക്കുന്നുണ്ട്. ഊഞ്ഞാലങ്ങനെ കുറെ ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി രാവിലത്തെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല അതറിയോ. പിന്നെ വീഡിയോടെ എനിക്ക് സ്കെച്ച് പെൻ വന്നിരുന്നു കേട്ടോ. അതിന് ഞങ്ങൾ അത് ഓൾറെഡി അൺബോക്സ് ചെയ്തു. ഇപ്പൊ അതെ ഊഞ്ഞാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടാങ്ക് ഷേ ടാങ്കില്ല ഈ ഒരു ടാങ്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇടങ്ങളോ. അപ്പൊ ബൈ.